കെ ടി ജലീൽ ഇ ഡിക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ ജനം ടി വി ലഭിച്ചു ഖുറാൻ എത്തിച്ചത് നിയമവിരുദ്ധമെങ്കിൽ തിരിച്ചയക്കാൻ തയ്യാറെന്ന് ജലീൽ ഇ ഡി അറിയിച്ചു തനിക്ക് സ്വന്തമായി വാഹനം പോലുമില്ല സ്വപ്നിയുമായുള്ളത് ഔദ്യോഗിക ഫോൺ വിളികൾ മാത്രമെന്നുമാണ് കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി ഹാജരാകാൻ ആവശ്യപ്പെട്ട തീയതിക്ക് മുൻപ് സ്വന്തം ആവശ്യപ്രകാരം ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപിൽ ഹാജരായ മന്ത്രി കെ ടി ജലീലിനെ മൂന്ന് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് നയതന്ത്ര പാക്കേജിൽ ഖുറാൻ എത്തിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുവാദമില്ലാതെയാണെന്നും പ്രോട്ടോകോൾ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും തനിക്ക് അറിയില്ലെന്നും ഖുറാൻ എത്തിച്ചത് നിയമവിരുദ്ധമാണെങ്കിൽ തിരിച്ചയക്കാൻ തയ്യാറാണെന്നും ഇ ഡിയോടെ ജലീൽ പറഞ്ഞു സ്വന്തമായി തനിക്ക് ഒരു വാഹനം പോലുമില്ല സ്വർണക്കടത്തുമായുള്ള ചോദ്യത്തിന് തനിക്ക് സ്വന്തമായി ഒരു പവൻ സ്വർണാഭരണം പോലും ഇല്ലെന്നായിരുന്നു ജലീലിന്റെ മറുപടി സ്വപ്ന സുരേഷുമായി ഉണ്ടായിരുന്നത് ഔദ്യോഗിക ഫോൺ വിളികൾ മാത്രം സ്വപ്ന സുരേഷുമായും കോൺസുലേറ്റൽ ജനറലുമായും നടത്തിയ ഫോൺ വിളികളുടെയും ഇടപാടുകളുടെയും വിവരങ്ങൾ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിഞ്ഞു ഇതെല്ലാം സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ജലീൽ നൽകിയ മറുപടി സ്വന്തമായുള്ളത് സെന്റ് ഭൂമി മാത്രമാണ് സാമ്പത്തിക ബാധ്യതയുണ്ട് ട്രഷറിയിൽ മൂന്ന് ലക്ഷം രൂപ നിക്ഷേപമുണ്ട് എന്നിങ്ങനെയായിരുന്നു സ്വത്ത് വിവരങ്ങളെ പറ്റിയുള്ള ജലീലിന്റെ മൊഴി എന്നാൽ ഇതൊന്നും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല ജലീൽ നടത്തിയത് ബിനാമി ഇടപാടുകളാണെന്നും മൊഴിയിൽ പലതും വ്യാജമാണെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിഗമനം മൊഴിയും തെളിവുകളും വിശദമായി പരിശോധിച്ച ശേഷം കെ ടി ജലീലിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും അതേസമയം ജലീലിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസും സി ജനം തിരുവനന്തപുരം